السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، الصلاة والسلام على رسول الله محمد وعلى آله وصحابه أجمعين. أما بعد، സഹോദരൻ മാരെ, സഹോദരികളെ, ഈ ഭൗതിക ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ഇവിടെ നടക്കാറില്ല. അത് ഈ ലോകത്തിലെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ സ്വർഗലോകം, അതിൻ്റെ ഒട്ടനവധി സവിശേഷതകളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്ന്, മനുഷ്യരായ നമ്മൾ എന്തൊന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം അവിടെ വെച്ചുകൊണ്ട് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ലോകത്ത് വെച്ചുകൊണ്ട് അങ്ങനെ ഒരിക്കലും അത് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയിടത്ത് പറയുകയുണ്ടായി, അന്ന റജുല മിൻ അഹ്ലിൽ ജന്ന ഇസ്തഅദന റബ്ബഹു ഫി സറ, സ്വർഗത്തിലെ ഒരു ആൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൃഷി ചെയ്യുവാൻ അനുവാദം ചോദിക്കും എന്ന. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലസ്ത ഫീ മാ ശിഅത, നീ ഉദ്ദേശിക്കുന്ന എല്ലാം നിനക്ക് ലഭിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ ഒരു കൃഷി എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഒരു ലോകം, അതിനുവേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു യാഥാർത്ഥ്യം കാണുവാൻ സാധിക്കും. സൂറത്തു ഖാഫിൽ സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്, വഉസ്രിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി അത് അടുപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് ആ സ്വർഗത്തെക്കുറിച്ചെല്ലാം പറഞ്ഞ ശേഷം അല്ലാഹു തആല പറയുന്നു, ഉദ്ഖുലൂഹ ബിസ്സലാം, സമാധാനത്തോടുകൂടി ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ദാലിക യൗമുൽ ഖുലൂദ്, ഇനി മുതൽ ഉള്ളത് ശാശ്വതമായ ജീവിതമാണ്. ആ ഒരു സന്തോഷവാർത്ത കൂടി അറിയിക്കുന്നു. ശേഷം അല്ലാഹു തആല പറയുന്നു, ലഹുമാ യശാഊന ഫീഹാ വലദൈന മസീദ്, അവർക്ക് അവിടെ എന്ത് അവർ ഉദ്ദേശിച്ചുവോ അതെല്ലാം അവർക്ക് അവിടെ ലഭിക്കും. അതിനപ്പുറം കൂടുതലായി വേറെയും ഉണ്ട്. കൂടുതലായി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിനെ കാണലാണ് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതേ പ്രകാരം തന്നെ സൂറത്തു സുഖുറുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും അൽയൗമ വലാ അൻതും തഹസനൂൻ, എന്റെ അടിമകളെ ഇന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ആര് ദുഃഖിക്കേണ്ടതില്ല, അല്ലദീന ആമനു ബിആയാതിന വകാനു മുസ്ലിമീൻ, നമ്മുടെ ആയത്തുകളെ വിശ്വസിക്കുകയും നമുക്ക് കീഴടങ്ങിക്കൊണ്ട് ജീവിക്കുകയും ചെയ്തവരാരോ അവർ ഭയപ്പെടേണ്ടതില്ല. അവരോട് പറയുകയാണ്, ഉദ്ഖുലുൽ ജന്ന അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും ആഹ്ലാദത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ശേഷം അല്ലാഹു തആല പറയുകയാണ്, യുതാഫു അലൈഹിം ബിസിഹാഫിം മിൻ ദഹബിൻ വഅക്വാബ് വഫീഹാ മാ തഷ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അഅയുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. ആ സ്വർഗത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളുമായി അവർക്കിടയിലൂടെ ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കും. ചില കുട്ടികളെ സംബന്ധിച്ച് വേറെ ചില ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, വഫീഹാ മാ തഷ്തഹീഹിൽ അൻഫുസു, അവിടെ നിങ്ങളുടെ മനസ്സുകൾ എന്തൊന്നാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും. ഇതേ പ്രകാരം സൂറത്തു ഫുസ്സിലത്തിന്റെ 30-31 ആയത്തുകളിലും അല്ലാഹു തആല പറയുന്നുണ്ട്, വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഊൻ, നിങ്ങളുടെ മനസ്സ് എന്തൊന്നാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തൊന്നാണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം നിങ്ങൾക്ക് സ്വർഗലോകത്തുണ്ട് എന്ന് പറയുമ്പോൾ, നമ്മുടെ ഏറ്റവും കൂടുതൽ അധ്വാനം, നമ്മുടെ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കൽ, നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ ഈ ഒരു സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ അറിയുക. Peace Radio. Tune to reality.